രാഷ്ട്രീയമായ അടങ്ങാത്ത പകമൂലം താനിരിക്കുന്ന പദവിയുടെ അന്തസ്സെന്താണ് എന്ന് പോലും ഓർക്കാതെ തറയാകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിനൂവി ജോണിനെ പോലെ തറയാകരുത്. സി പി എം അവരുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീമിനെ പ്രഖ്യാപിക്കുമ്പോൾ വിനൂവി ജോണിന് അതിൽ വല്ലാത്ത കുണ്ഠിതമാണ്. അതുകൊണ്ടാണ് ഞാൻ പുതിയ ലക്കം ബാലരമ വായിച്ചു എന്നെഴുതി ലുട്ടാപ്പിയുടെ ചിത്രമുള്ള ഒരു പേജും കൂടി ഉൾപ്പെടുത്തി ഒരു ട്വീറ്റ് വിനൂവി ജോൺ അതിന് പിന്നാലെ പോസ്റ്റ് ചെയ്തത്. അധപതനമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, നാണം കെട്ട അധപതനം. ഒരു മാധ്യമപ്രവർത്തകരാണ് എന്നുള്ളതൊക്കെ പോട്ടെ, ഒരു മനുഷ്യനെങ്കിലും ചുരുങ്ങിയ പക്ഷമാകാൻ വിനൂവി ജോണിന് സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ നാറിയ പ്രകടനത്തിലൂടെ ബോധ്യപ്പെടുന്നത്. റഹീം ഓടുപൊളിച്ചു വന്ന വ്യക്തിയൊന്നുമല്ല, എൻ്റെയൊക്കെ നാട്ടുകാരനാണ്, ജൂനിയറായി പഠിച്ച ആളാണ്, അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലുള്ള ഓരോ വളർച്ചയും വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കഷ്ടപ്പെട്ട് സി പി എം രാഷ്ട്രീയത്തിൽ ഇതുവരെയൊക്കെ എത്താൻ റഹീമിനായിട്ടുണ്ടെങ്കിൽ ആ രാജ്യസഭാ സീറ്റിനും അർഹൻ തന്നെയാണ് റഹീം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിനൂവി ജോണിനെ പോലുള്ള ആളുകൾക്ക് ഒരുപക്ഷെ റഹീം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തോട് വലിയ അമർഷമുണ്ടായിരിക്കാം. പക്ഷേ അമർഷത്തിൻ്റെ പേരിൽ ഇത്രയും നേതാക്കളുടെ നിരയുണ്ടായിരുന്നിട്ടും ആ കൂട്ടത്തിൽ നിന്ന് റഹീമിനെ തിരഞ്ഞെടുക്കാൻ സി പി എം കാട്ടിയ ആർജവത്തെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അവിടെ നേതൃദാരിദ്ര്യമുള്ള ഒരു പാർട്ടിയല്ല. അയ്യോ, ഞങ്ങൾക്ക് മത്സരിപ്പിക്കാൻ പോലും ആരുമില്ലേ, അങ്ങനെ അന്വേഷണവുമായി നടന്ന് ഏറ്റവും ഒടുവിൽ റഹീമിൽ ചെന്ന് എത്തിയതല്ല. മുതിർന്ന നേതാക്കളുടേതാണെങ്കിൽ ഒരു വലിയ നിര നിൽക്കുന്നു, അതിന് കീഴേയും ഒരുപാട് നേതാക്കൾ. ഇനി യുവാക്കളാണെങ്കിൽ തന്നെ അവിടെയും പരിഗണിക്കാൻ അർഹതയുള്ള ഒരുപാട് പേരുടെ നിര. അക്കൂട്ടത്തിൽ നിന്നാണ് റഹീമിനെ തിരഞ്ഞെടുക്കുന്നത്. അയാളിപ്പോൾ പ്രവർത്തിക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ചായതുകൊണ്ട്, ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അത്തരമൊരു നിയോഗം കൂടി അയാളെ ഏൽപ്പിക്കുന്നതിൽ കുഴപ്പവുമില്ല. നല്ല വാഗ്മിയാണ്, കഠിനാധ്വാനിയാണ്. ഈ ഉച്ചയ്ക്ക് ഭക്ഷണപ്പൊതി നൽകുന്ന പരിപാടിയിലൂടെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധാരണക്കാരായ മനുഷ്യരുടെ മനസ്സിലിടം പിടിച്ച ഒരു വ്യക്തിത്വമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതിരുന്നപ്പോൾ പാർട്ടി തഴഞ്ഞതാണോ എന്നുള്ള ചോദ്യത്തിന് അന്ന് റഹീം പറഞ്ഞിരുന്നു, ഇത് സി പി എം ആണ് പാർട്ടി, സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആകുന്നത്, പൊതുപ്രവർത്തനം നടത്താനാണ്, യുവാക്കളെ നേർവഴിക്ക് നയിക്കാനാണ്, ആ പ്രവർത്തനം ഞാൻ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് വിനൂവി ജോൺ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത്. വിനൂവി ജോൺ ഇപ്പുറത്ത് റഹീമിനെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും അപ്പുറത്തെന്തോ മഹത്തായ കാര്യങ്ങൾ സംഭവിക്കുകയാണ് എന്ന് ധരിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ അപ്പുറത്ത് നടക്കുന്നത് എന്ത് എന്ന് കൂടി തിരിച്ചറിയേണ്ടതില്ലേ? ഈ ഇരട്ടപ്പേര് വിളിക്കലൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മൾ കളഞ്ഞിട്ട് പോകുന്ന കാര്യങ്ങളല്ലേ? ഇതങ്ങനെയാണ്, നമ്മുടെ കൂട്ടുകാരനെ നമ്മളെന്തെങ്കിലുമൊക്കെ തർക്കം ഉണ്ടാകുമ്പോൾ നേരെ അവൻ്റെ ഇരട്ടപ്പേര് വിളിക്കുക, അല്ലെങ്കിൽ അവൻ്റെ അച്ഛനെ വിളിക്കുക, അതല്ലെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ ഇരട്ടപ്പേര് വിളിക്കുക. ഇതൊക്കെ ആയിരുന്നല്ലോ സ്കൂൾ കാലത്തെ ഒരു പതിവ്. ആ ശുഷ്കിച്ച ബോധതലത്തിൽ നിന്ന് ഇതുവരെയും ഉയർത്തെഴുന്നേൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പറയുന്ന മഹാന് എന്ന് വ്യക്തമാക്കുന്നത് മാത്രമാണ് ആ പ്രതികരണമെന്ന് ദുഃഖത്തോടെ പറയേണ്ടി വരുന്നു.